അതാണ് ഒന്ന്, ഈ പോലീസ് ഇത്ര വലിയ രാജഭക്തി കാണിക്കുന്ന എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല. ഇവർ ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നിട്ടാണ് ഇത്തരത്തിലുള്ള ഈ മുട്ടാപ്പോക്ക് നയങ്ങൾ പറയുന്നത് എന്നും മനസ്സിലാക്കുന്നില്ല. കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ മുഴുവൻ ആളുകൾ കണ്ടിട്ടുള്ള, ദേശീയ മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ സജി ചെറിയാൻ ഒരിക്കൽ പോലും അതിനെ നിരാകരിക്കാൻ ില്ലെന്ന് സതീ സജി ചെറിയാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി ഇതുവരെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ സജി ചെറിയാൻ പോലും നിഷേധിക്കാത്ത കാര്യമാണ് ശാസ്ത്രീയത വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരള പോലീസ് നിഷേധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇത് രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് ഈ കേരള പോലീസ് കാണിക്കുന്നത് എന്ന് തന്നെയാണ് ഒന്നാമതായിട്ട് എനിക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ രണ്ടാമതായിട്ടൊരു കാര്യം, ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് മാത്രമല്ല, ഈ സർക്കാർ എന്ത് ചെയ്തു, അതോടൊപ്പം തന്നെ സർക്കാരിനെ നിയന്ത്രിക്കുന്ന പാർട്ടി എന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അതിനകത്ത് ഈ സജി ചെറിയാന്റെ പ്രസ്താവന വന്നതിന്റെ തൊട്ട് അടുത്ത നിമിഷങ്ങളിൽ LDF കൺവീനർ EP ജയരാജന്റെ ഒരു പ്രസ്താവന ഉണ്ട്. അദ്ദേഹം അപമര്യാദയായിട്ടൊന്നും ഭരണഘടനയെ അവഹേളിക്കുന്ന രീതിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് EP ജയരാജൻ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഈ അടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീ KT ജലീലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പാക്കധീന കാശ്മീർ, ഇന്ത്യൻ അധീന കാശ്മീർ എന്ന് വരെയുള്ള ചില പ്രസ്ഥാനങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മളിതൊരു കേവലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ആരോപണങ്ങളെക്കാൾ അപ്പുറത്തേക്ക് അവർ സത്യസന്ധമായിട്ട് വിശ്വസിക്കുന്ന ഇന്ത്യൻ ഭരണഘടന അവർ വിശ്വസിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ചില ആളുകൾ മൂടിവെക്കുന്നു, ചില ആളുകൾ പുറത്തു പറയുന്നു. അങ്ങനെ പുറത്തു വന്നതൊരു റെക്കോർഡ്, അത് ആ റെക്കോർഡിംഗ് വന്നപ്പോൾ അവർ പറയുന്നുണ്ട് പാർട്ടി പരിപാടിയിലാണ് ഞങ്ങൾ പറഞ്ഞതെന്ന്. അപ്പൊ പാർട്ടി പരിപാടി ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ടാവണം, പക്ഷെ ഈ ഒരു വീഡിയോ മാത്രമാണ് പുറത്തു വന്നത്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന സ്വഭാവമാണ് ഇത്തരത്തില് ഭരണഘടന അംഗീകരിക്കാതിരിക്കുക എന്നുള്ളത്, രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അംഗീകരിക്കാതിരിക്കുക എന്നുള്ളത് അവരുടെ ഒരു അടിസ്ഥാന സ്വഭാവമാണ്. അപ്പൊ അതിന് കൂട്ടുനിൽക്കുന്ന പോലീസിന്റെ നിലപാടാണ് ഏറ്റവും ഖേദകരം എന്ന് പറയുന്നത്.